चेक डामि डाउन स्ट्रीम सैडल रापिडली पीरियड फ्लो आके मनस ओके एलो फस्ट रापिडली पीरियड फ्लो ई फिगर वरचिडली पीरियड फ्लो फ्लो सब हेडिंग ബ്രാക്കറ്റിലെഴുതിക്കണം ആർ വി എഫ് വേരിയഡ് ഫ്ലോ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫ്ലോ ഇൻ വിച്ച് ഡെപ്ത് ഓഫ് ഫ്ലോ changes abruptly over a small length of the channel ഓക്കെ ഫുൾ സ്റ്റോപ്പ് ഇനി അടുത്ത രണ്ടാമത്തെ പോയിൻ്റ് ആയിട്ട് എഴുതിക്കോ വെൻ ദർ ഈസ് എനി ഒബ്സ്ട്രക്ഷൻ ഇൻ ദ പാത്ത് ഓഫ് ഫ്ലോ ഓഫ് വാട്ടർ കോമ ദ ലെവൽ ഓഫ് വാട്ടർ റൈസസ് എബോ ദ ഒബ്സ്ട്രക്ഷൻ and then falls and again rises over a small length of channel. Full stop. Thus the depth of flow changes rapidly over a short length of channel. For this short length of the channel, the flow is called ദൈർഘ്യം rapidly varied flow. രണ്ടാമത്തെയാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. ഇങ്ങനെ ആയിരിക്കും ജി വി എഫ്. എന്തുവായിരിക്കും? ഇഫ് ദ ഡെപ്ത് ഓഫ് ദ ഫ്ലോ in a channel changes gradually over a long length
long length of the channel, long length of the channel, the flow is said to be, flow is said to be gradually varied flow, gradually varied flow. ഇനി നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ ആൻഡ് ലാമിനാർ ഫ്ലോ ആൻഡ് ആൻഡ് ടർബുലൻ്റ് ഫ്ലോ ടർബുലൻ്റ് ഫ്ലോ എന്താണ് ലാമിനാർ ഫ്ലോ ആൻഡ് ടർബുലൻ്റ് ഫ്ലോ എന്തുവായിരുന്നു നമ്മുടെ ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിരുന്നത് നമ്മുടെ ലാമിനാർ ഫ്ലോ പഠിച്ചപ്പോൾ റൈനോൾസ് നമ്പർ വെച്ചിട്ടായിരുന്നു നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു റൈനോൾസ് നമ്പറിൻ്റെ വാല്യൂ വരുന്നത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണെങ്കിൽ 2000നെക്കാട്ടിലും കൂടുതൽ വരും കുറവ് വരുമായിരുന്നു നമ്മുടെ ഫ്ലോ എന്തായിരുന്നു ലാമിനാർ ഫ്ലോ എന്നും 4000നേക്കാളും കൂടുതൽ വരുവാണെങ്കിൽ ടർബുലൻ്റ് ഫ്ലോ ആയിരുന്നു എന്നായിരുന്നു നമ്മൾ പഠിച്ചേക്കുന്നത് ഇവിടെ പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഇപ്പോൾ റൈനോൾസ് നമ്പർ എന്ന് പറയുന്നത് ആറിയുടെ വാല്യൂ ലെസ് ദാൻ 500 അല്ലെങ്കിൽ 600 വരുവാണെങ്കിൽ നമ്മൾ ആ ഫ്ലോയെ വിളിക്കുന്ന പേരാണ് ലാമിനാർ ഫ്ലോ എന്ന് ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്കകത്ത് നമ്മൾ തെറ്റിക്കരുത് ഓപ്പൺ ചാനൽ ഫ്ലോ ആണെങ്കിൽ ലാമിനാർ ഫ്ലോ വരുവാണെങ്കിൽ എപ്പോഴായിരിക്കും റൈനോൾസ് നമ്പർ 500 അല്ലെങ്കിൽ 600നേക്കാളും ചെറുത് വരുവാണെങ്കിലായിരിക്കും ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് ഇപ്പം ഇനി റൈനോൾസ് നമ്പർ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 2000 വരുവാണെങ്കിൽ അവിടെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടർബുലൻ്റ് ഫ്ലോ ടർബുലൻ്റ് ഫ്ലോ ഇനി റൈനോൾസ് നമ്പറിൻ്റെ വാല്യൂ 500നും 2000നും ഇടയ്ക്കാണെങ്കിൽ അവിടുത്തെ നമ്മൾ വിളിക്കുന്നതാണ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒന്നെങ്കിൽ റൈനോൾ ലാമിനാർ ഫ്ലോ ആവും അല്ലെങ്കിൽ ടർബുലൻ്റ് ഫ്ലോ ആവും പിന്നെ വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൈനോൾസ് നമ്പറിൻ്റെ ഇക്വേഷൻ നമ്മൾ പൈപ്പ് ഫ്ലോയ്ക്കകത്ത് എന്താണെന്ന് പറഞ്ഞാൽ RE=ρVD/μ എന്ന് പറഞ്ഞായിരുന്നു നമ്മൾ പഠിച്ചത് ആണല്ലോ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചത് പക്ഷേ ഇതാണ് നമ്മുടെ പൈപ്പ് ഫ്ലോ ഇടാത്ത കേസസ് നമ്മുടെ ഇവിടെ വരുമ്പോൾ നമ്മുടെ റൈനോൾസ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ρVR/μ ആയിരിക്കും വരുന്നത് ഇതായിരിക്കും ഓപ്പൺ ചാനലിനകത്തുള്ള ഇക്വേഷൻ അകത്ത് വരുന്നത് പൈപ്പ് ഫ്ലോയ്ക്കകത്ത് ρVD/μ എന്നും ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്കകത്ത് വന്ന ρVR/μ എന്നായിരുന്നു വന്നേക്കുന്നത് ഇവിടുത്തെ ഡി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ഡയമീറ്റർ ഓഫ് ദ പൈപ്പ് ആയിരിക്കും വരുന്നത് ഓഫ് പൈപ്പ് ആയിരിക്കും വരുന്നത് എന്നാൽ ഇവിടുത്തെ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത് ആറിനെ പറയുന്ന പേരാണ് ഹൈഡ്രോളിക് റേഡിയസ് ഓർ ഹൈഡ്രോളിക് മീൻ ഡെപ്ത് എന്നായിരിക്കും പറയുന്നത് ഹൈഡ്രോളിക് മീൻ ഡെപ്ത് ഓക്കെ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഏരിയ ഡിവൈഡഡ് ബൈ പെരിമീറ്റർ ആണ് ഇവിടെ വരുന്നത് A/P നമ്മൾ പഠിച്ചായിരുന്നു വെറ്റഡ് പെരിമീറ്റർ എന്നൊക്കെ അതൊക്കെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ പറഞ്ഞുതരാം ഓക്കെ നോട്ട് ചെയ്തിരിക്കും ദ ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ ഈസ് സെഡ് ടു ബി ദ ഫ്ലോ ഇൻ ഓപ്പൺ ചാനൽ ഈസ് സെഡ് ടു ബി ലാമിനാർ ദ റൈനോൾസ് നമ്പർ ഈസ് ലെസ് ദാൻ 500 or 600 If the Reynolds number is less than 500 or 600, the flow is laminar. If Reynolds number is greater than 2000, the flow is turbulent. If the Reynolds number is in between 500 and 2000, the flow is in transition state. Okay, in the case, Reynolds number is equal to ρVR/μ. Where R is the hydraulic radius or hydraulic mean depth.
പിന്നെ എഴുതിക്കോ വി ഈസ് ദ